हेलो फ्रेंड्स, वेलकम बैक टू जोस एंड रोस व्लॉग्स। നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായ ഫേസ് മാസ്ക് ഹോൾഡർ അല്ലെങ്കിൽ ഫേസ് മാസ്ക് അഡാപ്റ്റർ എന്ന് പറയും. അത് നമ്മൾക്ക് എങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാണ്. മെയിൽസിനായാലും ഫീമെയിൽസിനായാലും ചിൽഡ്രൻസിനായാലും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ ഓരോന്നോരോന്നായി കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഏത് തരത്തിലുള്ള ഡിസൈൻ വേണേലും ചെയ്തെടുക്കാവുന്നതാണ്. പലർക്കും മാസ്ക് വെക്കുമ്പോൾ നമ്മുടെ ചെവിയുടെ ബാക്ക് സൈഡിലായിട്ട് പെയിൻ ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾക്ക് ഇതുപോലെയുള്ള മാസ്കിൻ്റെ ഹോൾഡർ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാകും. കണ്ടോ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഹോൾഡറാണെന്ന്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നൊന്ന് പരിചയപ്പെടുത്താം. ഇതുപോലെയുള്ള ഫ്ലവേഴ്സ്, ബിഗ് സൈസായാലും സ്മോൾ സൈസായാലും കുഴപ്പമില്ല, നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് എല്ലാ ടെയ്ലറിംഗ് സാധനങ്ങളും വിൽക്കുന്ന കടകളിലും നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെയുള്ള ഷോപ്പിംഗ് മാളുകളിലുമൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ ലെയ്സൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇതൊരു ലെയ്സിൻ്റെ ഫ്ലവറാണ്. ലെയ്സിൽ നിന്ന് ഞാൻ ഓരോ ഫ്ലവറായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു പീസാണ്. അതുപോലെ തന്നെ ഇതുപോലെ സ്മോൾ ഫ്ലവറായാലും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ബട്ടൺസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഇതുപോലത്തെ ബീഡ്സോ ബട്ടൺസോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പഴയ ഏതെങ്കിലും ഡ്രസ്സ്, ഷർട്ട് അങ്ങനെയുള്ള കുട്ടികളുടെ ഓൾഡ് ഡ്രസ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ബീഡ്സ് അടത്തിയെടുത്തിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ്. ബീഡ്സ് അല്ലെങ്കിൽ ബട്ടൺസും ഒക്കെ നിങ്ങൾക്ക് പഴയ ഡ്രസ്സിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ മാല പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ബിഗ് സൈസ് ബീഡ്സ് ഇതുപോലെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മളുടെ ഫേസ് മാസ്കിൻ്റെ ഇലാസ്റ്റിക് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുട്ടികൾക്കായി നമ്മൾ വാങ്ങുന്ന ഹെയർ ബാൻഡ്സ് എന്തെങ്കിലും നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതും ഇതുപോലെ എടുത്തിട്ട് അതിന് സൂചിയിൽ നൂല് കോർത്തിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഹെയർ ബാൻഡ്സിൻ്റെ ബീഡ്സ് നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ലെയ്സ് നിങ്ങളുടെ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ റിബൺ ആയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലത്തെ ലെയ്സ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫ്ലവർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നോക്കൂ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫ്ലവർ ഓരോന്നോരോന്നായി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു സ്മോൾ ബീഡ്സ് എന്തെങ്കിലും വെച്ച് തയ്ച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്ലവറും ആകും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ലെയ്സായിട്ട് ഫിക്സ് ചെയ്യാനും പറ്റും. ഇതുപോലത്തെ എടുക്കുക, ലെയ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടായിട്ടൊന്ന് മടക്കിയെടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യണം. കാരണം അതിൻ്റെ ലെയ്സിൻ്റെ ആ സൈഡ് വശങ്ങൾ കട്ടി കുറവായതുകൊണ്ട് നമ്മൾ ഫേസ് മാസ്കിൽ ഇലാസ്റ്റിക്കിൽ വെക്കുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കുമ്പോൾ അങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള വീതിയുള്ള ഇലാസ്റ്റിക് ആയാലും പ്രശ്നമില്ല. ഇലാസ്റ്റിക് ആകുമ്പോൾ കൂടുതൽ നല്ലതായിരിക്കും, കാരണം അത് വലിഞ്ഞ് അധികം നിൽക്കുന്ന കാരണം. അതുപോലെ ബ്ലാക്ക് കളറിലെ ഇലാസ്റ്റിക് യൂസ് ചെയ്യുവാണെങ്കിൽ മെയിൽസിന് വേറെ നാണക്കേടിൻ്റെ ഒന്നും ആവശ്യം വരില്ല, കളർഫുള്ളായിട്ട് ഇരിക്കത്തുമില്ല. ഇതിൽ രണ്ട് ബട്ടൺസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതുപോലെ വീതിയുള്ള
ലെയ്സ് ആണ് നിങ്ങളുടെ കൈവശമുള്ളതെങ്കിൽ അതിനും പേടിക്കേണ്ട. വീതിയുള്ള ലെയ്സ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മെഷീനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ കൈകൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ രണ്ടറ്റത്ത് ബട്ടൺസോ ബീഡ്സോ എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മാസ്ക് ഹോൾഡറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചാൽ മതി, കണ്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൈവശമുള്ള ലെയ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ലെയ്സോ ബട്ടൺസോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി എല്ലാ സാധനങ്ങളും ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഇലാസ്റ്റിക് അല്ലെങ്കിൽ ലെയ്സ് അല്ലെങ്കിൽ റിബൺ വേണം, സിസേഴ്സ് വേണം, ബട്ടൺസ് അല്ലെങ്കിൽ ബീഡ്സ് വേണം, ഫ്ലവർ വേണം, പിന്നെ ഇത് തയ്ച്ചെടുക്കാൻ വേണ്ടി നമുക്ക് നൂലും സൂചിയും വേണം, മെഷറിങ് ടേപ്പും വേണം നമുക്കൊന്ന് അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് വേണമെങ്കിൽ ഒന്നും കൂടെ കാണിച്ചു തരാം. ഞാൻ അതിന് മുന്നായിട്ട് നമ്മൾക്ക് ഈ നെക്ക് ഡിസൈൻ ചെയ്യുന്ന കണക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഡ്രസ്സിൽ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്ന പോലെ ബീഡ്സ് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാം, ഡിസൈൻ ചെയ്തെടുക്കാം. അത് ആ മാസ്ക് ഹോൾഡറിൽ ഇതുപോലെ ഗോൾഡനും വൈറ്റും ബീഡ്സ് മിക്സ് ചെയ്തോ, അല്ലെങ്കിൽ ഗോൾഡൻ ബീഡ്സ് തന്നെയോ, അല്ലെങ്കിൽ വൈറ്റ് ബീഡ്സ് തന്നെയോ, അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് 16 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 ഇഞ്ച് ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. രണ്ട് ബിഗ് ബട്ടൺസ് എടുത്തിട്ടുണ്ട്. രണ്ട് ബിഗ് ബട്ടൺസ് എടുത്തേക്കെന്ന് വെച്ചാൽ സ്മോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് യൂസ് കംഫർട്ടായിട്ടുള്ളത് അതെടുക്കുക. അപ്പോൾ പിന്നെ സ്മോൾ എടുത്തെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, അധികം തെന്നിപ്പോകലൊന്നുമില്ല, എന്നാലും ബിഗ് ആയിരിക്കും കുറച്ചുകൂടെ കംഫർട്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കട്ടി രണ്ടായിട്ട് മടക്കിയെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി കട്ടിയുണ്ട്. അപ്പോൾ ബി കെയർഫുള്ളായിട്ട് നിങ്ങൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ തയ്ച്ച് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബട്ടൺസ് തയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കൊന്ന് കാണിച്ചു തരുവാണ്. ബട്ടൺസ് തയ്ക്കാൻ അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂചിയിൽ നൂല് 4 കോർത്തെടുക്കണം, എന്നിട്ടൊന്ന് കെട്ടിട്ടെടുക്കണം, എന്നിട്ട് അടിവശത്തൊന്ന് മുകളിലേക്ക് കുത്തി തയ്ക്കണം. ഈ ബട്ടൺസിന് 4 ഹോളാണുള്ളത്. ആ 4 ഹോള് നമ്മൾ താഴേന്ന് കുത്തി മുകളിലേക്ക് കുത്തി തയ്ച്ച് അങ്ങനെ ഓരോ ഹോളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഓരോ ഹോളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അടിവശത്ത് കെട്ടിട്ട് മുറുക്കിയെടുക്കണം. ഇങ്ങനെ മുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് 2 ബട്ടൺസ് ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം, കണ്ടോ. ഇത് ഇനി അനങ്ങത്തില്ല, അവിടുന്ന് നല്ല ഫിക്സ് ആയിട്ടിരുന്നോളും. ഇനി അടിവശത്ത് എങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം നന്നായിട്ട് കുത്തിയെടുക്കുക. കട്ടിയുള്ളതുകൊണ്ട് ഇച്ചിരി പാടാണ്. അങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം ആ നൂലിൻ്റെ ഒരറ്റം ഇതുപോലെ 3 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തതിന് ശേഷം ഇങ്ങനെ വലിച്ച് നന്നായിട്ട് മുറുക്കി കെട്ടുക, കണ്ടോ. ഇങ്ങനെ മുറുക്കിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് 2 ഞാനിപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലവർ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം, കണ്ടോ. ഈ ഫ്ലവർ വെക്കുമ്പോൾ നമുക്ക് ഗൺ ഗ്ലൂവിൽ ഒട്ടിക്കാം. പക്ഷേ ഗൺ ഗ്ലൂവിൽ ഒട്ടിച്ചതിന് ശേഷം ചിലപ്പോൾ അത് നമ്മൾക്ക് വാഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ചെയ്യുമ്പോൾ അത് ഫ്ലവർ പൊളിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ അത് പൊളിഞ്ഞൊന്നും പോകത്തില്ല. നമുക്ക് ഇടയ്ക്ക് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനടുക്കൊരു ബീഡ്സ് ഉള്ളതുകൊണ്ട് ആ ബീഡ്സിനകത്തൂടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ ആ ബീഡ്സ് പറഞ്ഞു പോകില്ലേ. അപ്പോൾ നമുക്ക് ബീഡ്സ് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ബീഡ്സിനകത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരൊറ്റ സ്റ്റിച്ച് മതി, അത് പിന്നെ അവിടുന്ന് അനങ്ങത്തില്ല. നമ്മൾ സൂചിയിൽ നൂല് 4 കോർത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒറ്റ സ്റ്റിച്ചിൻ്റെ ആവശ്യമുള്ളൂ. വേണമെങ്കിൽ 2 സ്റ്റിച്ച് ചെയ്യാം,
ഒരു സ്റ്റിച്ച് ചെയ്താലും അത് അവിടെ നിന്ന് അനങ്ങത്തില്ല, അങ്ങ് പോകുമെന്ന് പേടിക്കുകയൊന്നും വേണ്ട. ഇനി നമ്മൾ നേരത്തെ കെട്ടിട്ടതുപോലെ തന്നെ കെട്ടിട്ടെടുക്കുക. മൂന്ന് പ്രാവശ്യം ചുറ്റി കെട്ടിട്ടെടുക്കുക. കണ്ടോ അടിപൊളിയല്ലേ, സൂപ്പറായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് മാസ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾ മാസ്ക് വെക്കണം, അതിനുശേഷം ഇതിൻ്റെ ഒരു ബട്ടൺസിലേക്ക് ഒരു ഇലാസ്റ്റിക് വശം കയറ്റി കൊടുക്കുക. ഇത് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഹെയറിലേക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം മറ്റേ അറ്റം കൂടി ഇങ്ങനെ ഫിക്സ് ചെയ്യുക. ഊരുമ്പോഴും അതുപോലെ തന്നെ ഊരുക. അപ്പോൾ നമ്മൾ മാസ്കിൽ ടച്ച് ചെയ്യത്തുമില്ല, നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യും, കംഫർട്ടായിട്ട് ഊരിയെടുക്കുകയും ചെയ്യും. കണ്ടോ ബ്യൂട്ടിഫുള്ളായില്ലേ? എല്ലാവർക്കും നല്ല ഭംഗിയുള്ള ഡിസൈനിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളിയായിട്ട് പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊണ്ട് നടക്കുകയും ചെയ്യാം, വാഷ് ചെയ്തെടുക്കുകയും ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇഷ്ടമായോ നിങ്ങൾക്ക്? അപ്പോൾ ഞാനിനി ഇതിൽ ബീഡ്സ് തയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് ബീഡ്സ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇലാസ്റ്റിക് ഒരു ലെയ്സാണോ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിൽ ബീഡ്സ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചെറിയ ബീഡ്സ് എടുത്തതിന് ശേഷം നൂലിൻ്റെ അറ്റം കെട്ടിടണം. രണ്ടായിട്ട് മടക്കിയെടുത്താലും കുഴപ്പമില്ല, നമ്മൾ ബീഡ്സ് തയ്ക്കുന്ന സമയത്ത് നൂല് രണ്ടായിട്ട് എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ എടുത്തതിന് ശേഷം ബീഡ്സിനകത്തൂടെ എടുക്കുക. ബീഡ്സിനകത്തൂടെ എടുത്തതിന് ശേഷം മറു സൈഡ് അങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക. കണ്ടോ അങ്ങനെ തയ്ച്ചിടുന്ന ഇനി ആ ബീഡ്സ് അവിടെ നിന്ന് അനങ്ങത്തില്ല. കണ്ടോ നന്നായിട്ട് ഫിക്സ് ആയിട്ടില്ലേ? കണ്ടോ ബീഡ്സിനകത്തൂടെ നമ്മൾ എടുക്കണം. ഇനി അതിൻ്റെ താഴ്വശത്തുനിന്ന് കുത്തിക്കൊടുത്ത് ഇച്ചിരി സ്പേസിലെടുക്കുക. കണ്ടോ ഇനി നമുക്ക് അടുത്ത ബീഡ്സ് അവിടെ വെച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ ബീഡ്സ് ഓരോന്നോരോന്നായി നിങ്ങൾക്ക് വൈറ്റും ഗോൾഡനും മിക്സ് ചെയ്തോ വേറെ കളർ മിക്സ് ചെയ്തോ ഒക്കെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഞാൻ ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെ എടുത്തതിന് ശേഷം കണ്ടോ ഇങ്ങനെ ബീഡ്സിനകത്തൂടെ തയ്ച്ച് എടുക്കുക. കണ്ടോ ഇനി താഴോട്ട് കുത്തി എടുത്തതിന് ശേഷം അടുത്ത സ്പേസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നെക്ക് ഡിസൈൻ ചെയ്യുന്ന കണക്ക് തന്നെ നമ്മളുടെ മാസ്ക് ഹോൾഡറും ഡിസൈൻ ചെയ്തെടുക്കുക. കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? അങ്ങനെ നമുക്ക് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് എടുക്കാൻ പറ്റും. കണ്ടോ ഇനി ഇതിൽ ഫ്ലവർ വെച്ചില്ലെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഫ്ലവർ നമുക്കൊന്ന് വെച്ച് നോക്കാം. കണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കാനുള്ള ലെങ്ത് അവരുടെ ഹെഡിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത് അളവെടുത്തിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ ഇഷ്ടമായോ നിങ്ങൾക്ക്? അടിപൊളിയായിട്ടില്ലേ? സൂപ്പറായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ റിബണാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ റിബണിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ ഉരുക്കി കൊടുക്കണം. അതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ എടുക്കുന്നതെങ്കിലും ഒന്ന് ഉരുക്കി കൊടുത്താൽ വളരെ നന്നായിരിക്കും, അതിങ്ങനെ ഊരിയൊന്നും പോകില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക ഇനി ഞങ്ങളുടെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിനായി അതിൻ്റെ തൊട്ട് ചേർന്നൊരു ബെല്ലുണ്ട് ആ ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും Thank you for watching.